ഹായ് പ്രിട്ടി ഗേൾസ് ആൻഡ് മൈ ഹാൻസം ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ഹെയർ കട്ട് ചെയ്താലോ അപ്പം ഹെയർ കട്ട് അറിയാത്തവർക്കും അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണിൽ ഹെൽപ്പ്ഫുള്ളായി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് ഓർത്തു നമുക്ക് എന്തായാലും ഒരു സ്ട്രെയ്റ്റ് ഹെയർ കട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അതിന് പാർലർ കോഴ്സ് പഠിക്കണമെന്നോ എക്സ്പീരിയൻസ് വേണമെന്നോ ഒന്നും തന്നെയില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം സിസ്റ്ററിൻ്റെ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സ്ട്രെയിറ്റ് ഹെയർ കട്ട് സിംപിളായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതുപോലെ നല്ല വൃത്തിയിൽ നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പോൾ കുറച്ച് കേളിയൊക്കെ ആണെങ്കിൽ കോമ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു കേളി കുറച്ച് എന്താ പറയുക ഒരു വേവിയിലേക്ക് നമ്മുടെ ഹെയർ ഹെയറ് സ്ട്രക്ചറൊന്നും മാറിക്കിട്ടിയല്ലോ കാരണം കേളിയായി നിൽക്കുമ്പോൾ അത് മേലോട്ടേക്ക് റിങ് പോലെ പോവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതുമാത്രമല്ല മുടിയിലുള്ള ചടയും ചിക്കും ഒക്കെ ഇതുപോലെ കോമ്പ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ കണ്ടല്ലോ കോംബ് ചെയ്യുമ്പോൾ തന്നെ മുടിയുടെ സ്ട്രക്ചർ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് തിക്ക് കുറഞ്ഞ എന്താ പറയുക ഒരു നൂല് പോലെയുള്ള ഭാഗമാണ് അടിഭാഗം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ നൂല് പോലെയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലാതെ മുടിയുടെ നീളം കുറക്കണം എന്ന് വേണ്ടിയിട്ടല്ല പക്ഷേ നമുക്ക് അടിയിൽ കുറച്ച് വൃത്തിയിൽ കാണണം അപ്പം മുടിക്ക് ലെങ്ത്ത് വേണം എന്നുള്ളവർക്ക് നമുക്ക് അടിയിൽ മാത്രം ചെയ്ത് കൊടുക്കാം ഇതാണ് ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇത് നല്ല പ്യുവർ വാട്ടർ ആണ് കേട്ടോ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പം വെള്ളം എടുത്ത് ചെയ്യുമ്പം നമ്മുടെ മുടി കുറച്ചും കൂടി എന്താ നന്നായിട്ട് ആയി കിടക്കും നമുക്ക് ഹെയർ കട്ട് ചെയ്യുമ്പം അത് ഈവൺ ആയിട്ട് കിടക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് മുടിയുടെ മേൽഭാഗത്തൊന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് മേലെയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പം നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് മേലോട്ട് വരെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുമ്പം നമ്മുടെ സെൻറ്റർ പോർഷൻ ഉണ്ടാവുമല്ലോ ആ ഭാഗത്താണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സൈഡിൽ നിന്ന് ആരും സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഹെയർ കട്ടും സൈഡിൽ നിന്ന് തുടങ്ങാറില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ചെയ്തത് സെൻറ്ററിൽ നിന്ന് മുടി കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതും ആയിട്ട് തന്നെ ചെയ്തു ഇതിപ്പം അധികം ഞാൻ കട്ട് ചെയ്യുന്നില്ല അടിയിൽ വരുന്ന വാല് പോലെയുള്ള ഭാഗം മാത്രമാണ് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യ ഭാഗം കഴിഞ്ഞല്ലോ വളരെ സിമ്പിളല്ലേ എത്ര പെട്ടെന്നാണ് ഞാൻ ചെയ്തത് ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം മുടി അധികം എന്താ പറയുക തിക്കായ മുടിയൊന്നും അല്ല പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ സൈഡിലും ഞാൻ ചെയ്ത് കൊടുത്തു അപ്പം വന്ന മുടി കുറച്ച് വാലുകളാണ് ഇതിലധികം കട്ട് ചെയ്യോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗവും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം അടിയിൽ തിരേ കട്ടിയില്ല എന്ന് പറയുന്നവർക്ക് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഇതുപോലെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് ലെവലായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്നും കൂടി കോംബ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് ഞാൻ ദൈവമൊന്നുമല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാം അപ്പം നമുക്കൊന്നും കൂടി കോംബ് ചെയ്താൽ എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആരും ഇനി മടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ പാർലറിലാന്ന് പറഞ്ഞ് വിഷമിക്കുക ഒന്നും തന്നെ വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യാമല്ലോ ഇനി എന്താ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിലൊന്നും പ്രത്യേകിച്ച് ടഫായിട്ടോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒന്നും തന്നെ ഇല്ല ഇനിയും ഞാൻ കോംബ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എവിടെയെങ്കിലും ചെറുതോ വലുതോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം തന്നെ ഈവൻ ടെക്സ്ചർ അതായത് നീണ്ടതും ചെറുതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ മുടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ കുറച്ചൊക്കെ ഹെയർ കട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ യു ഷേപ്പും വി ഷേപ്പും ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങളൊക്കെ കണ്ടല്ലോ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന ഇത്ര സിമ്പിളായിരുന്നു എന്നിട്ട് എന്തിനാണ് വെറുതെ പാർലറിൽ പോയി നൂറ്റൻപതും ഇരുന്നൂറും ഒക്കെ എന്തിനു കൊടുത്തിട്ട് ചെയ്തു എന്ന് ഓർക്കുന്നവരുണ്ടാകും അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ സ്പ്രേ ചെയ്തത് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ സ്പ്രേ ചെയ്ത ഭാഗത്ത് ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നു കാരണം നമ്മളിപ്പോൾ കുറച്ചും കൂടി മുടി എന്താ ഒരു നല്ല ഹെൽത്തി ആയി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അത് ഞാൻ മുഴിച്ചതിന് നല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോമ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഡ്രയറും കൂടെ കുറച്ചും ചീഡിൽ ഇട്ട് കൊടുക്കുന്നു മുടിക്ക് ഡയറക്റ്റ് നേരിട്ട് കൊടുക്കരുത് കുറച്ച് ദൂരെ വെച്ചിട്ട് ഡ്രയർ യൂസ് ചെയ്യുന്ന മുടി പൊട്ടിപ്പോകുമെന്നുവല്ല നമ്മുടെ മുടിക്ക് ചൂടധികം നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അറിയാത്തവരായിട്ട് ആരും ഇല്ലെങ്കിലും പറഞ്ഞു തരികയാണ് അപ്പോൾ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് നേരത്തെ നിങ്ങൾ കണ്ട മുടിയൊന്ന് ഓർത്ത് നോക്കിയിട്ട് അടിയിൽ പൂച്ച വാല് പോലെയായിരുന്നു കിടന്നതല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഇടുന്ന വീഡിയോ അപ്പം തന്നെ കിട്ടും ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് ബായ്